പാപവിമോചനം പ്രാപിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ചിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കണമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട് പാപത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്ത ഫലം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ പാപം ചെയ്തു കഴിയുമ്പോൾ അവൻ്റെ മേലേതെങ്കിലും ഒരു ദുരാത്മാവ് അവനിൽ കയറി ആവശിക്കുമെന്നുള്ളതാണ് നമ്മൾ ഏത് കൽപ്പന ലംഘിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു ദുരാത്മാവിനെ ആവശിക്കാൻ മാത്രമല്ല അവൻ്റെ മേൽ നിലനിൽക്കുന്ന ദൈവ കൃപ അപ്രത്യക്ഷമായി പ്രകാശം അപ്രത്യക്ഷമായി പോകും ഈ പ്രകാശം നഷ്ടപ്പെടുന്നതോടുകൂടി അന്ധകാരം വന്ന് അവിടേക്ക് വ്യാപിക്കും അങ്ങനെ ആദാമു കൗവായും പാപം ചെയ്തപ്പോൾ അവരിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവരുടെ ജീവിതത്തെ സംഭവിച്ചത് അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന മറ്റ് ചില ആത്മാക്കൾ അവരുടെ മേൽ ആവസിച്ചു എന്നുള്ളതാണ് അവരുടെ ദുരന്തം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പാപം സംഭവിച്ചു തെറ്റ് മനസ്സിലാക്കിയാൽ അത് തിരുത്തി നേരായ വഴിയിൽ പോയാൽ മതി ഞാനൊരു വഴിയിൽ യാത്ര ചെയ്യുകയാണ് യാത്ര ചെയ്യുമ്പോഴാണ് മനസ്സിലായത് വഴി തെറ്റിപ്പോയി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം യാത്ര അവസാനിപ്പിച്ചിട്ട് ഒന്നുകിൽ പുറകോട്ട് വരിക അല്ലെങ്കിൽ ബൈപ്പാസ് റോഡ് വഴി കയറി ശരിയായ വഴി പോവുക ഇത്രയും ചെയ്താൽ മതി ഈ ഒരു കാര്യം എല്ലാ മനുഷ്യനും ചെയ്യാൻ അവസരമുണ്ട് എന്തിനേറെ ഔസപ്പിതാവും കന്യകമറിയാമും ഈ വഴി സ്വീകരിച്ചിട്ടുണ്ട് യേശുവിനെ നഷ്ടപ്പെടുത്തി അവരുടെ യാത്ര യൗസ പിതാമിൻ്റെയും കന്യാമറിയാമിൻ്റെയും ജീവിതം എന്ന് പറയുന്നത് യേശുവിനെയും കൊണ്ട് യാത്ര ചെയ്യാനായിട്ടുള്ള കുടുംബമായിരുന്നു യേശുവിൻ്റെ കുടുംബം എന്നാൽ ഒരു ദിവസം അവരുടെ യാത്രയിൽ യേശു അവർക്ക് നഷ്ടപ്പെട്ടു പോയി അവരറിഞ്ഞില്ല ഏറ്റവും വലിയൊരു ദുരന്തഫലം ഇതാണ് ദൈവം നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടപ്പെട്ടു എന്ന സത്യം നമ്മൾ ഒരിക്കലും അറിയുക പിന്നെ അറിയുന്നപ്പോഴാണ് പ്രിയമുള്ളവരെ ദൈവം നഷ്ടപ്പെട്ടതിൻ്റെ ദുരന്തങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്ന് ആഞ്ഞടിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവ നഷ്ടത്തെക്കുറിച്ച് അവൻ തിരിച്ചറിയുന്നത് അപ്പോഴേക്കും അവനത് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിൽ മാനസിക ശാരീരിക ആത്മീയ അവസ്ഥയിൽ അവൻ അതിൽ നിന്ന് പുറത്തായിപ്പോയിക്കോ അതാണ് സാത്താൻ്റെ കെണി എന്ന് പറയും അപ്പം യൗസപ്പിതാവും കന്യകുമറിയാമോ ഈ കെണിപ്പെട്ടില്ല അവർ യാത്ര ചെയ്ത് ഒരു ദിവസം യാത്ര ചെയ്തപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇതാ ഉണ്ണി യേശു കൂടെയില്ല അവർ യേശുവിനെ തിരഞ്ഞു എത്ര ദിവസം കൊണ്ടാണ് കണ്ടെത്തിയത് ഒരു ദിവസത്തെ ദൂരം പിന്നിട്ട് പോയപ്പോഴാണ് യേശു നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായത് എത്ര ദിവസം തിരിച്ച് യേശുവിനെ അന്വേഷിച്ചിട്ടാണ് കിട്ടിയത് മൂന്ന് ദിവസം അന്വേഷിച്ചിട്ടാണ് കിട്ടിയത് ഇതാണ് പാപത്തിൽ ചെന്ന് വീണാനുള്ള ഒരു ദുരന്ത ഫലം മൂന്നിരട്ടി എഫേർട്ട് എടുത്താൽ മാത്രമേ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടത്തുള്ളൂ ഉദാഹരണത്തിന് അൻപത് ദിവസവും നോമ്പെടുക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയാണെന്ന് നിങ്ങളൊന്നും വിചാരിച്ചു ഈ വർഷം തീരുമാനമെടുത്തു ഈ വർഷം ചില സ്ഥലങ്ങളിലൊക്കെ പോകണം ടൂർ പോകണം അതുകൊണ്ട് നോമ്പ് കാര്യം നോക്കുന്നില്ല അതിലാ വർഷം നോക്കുന്നതല്ല എന്ന് വിചാരിച്ചു ഈ നോമ്പൊന്ന് ലംഘിച്ചാൽ മതി അതോടുകൂടി ആ നോമ്പെടുക്കാൻ ദൈവം നൽകിയിരിക്കുന്ന കൃപയങ്ങ് പോകും പിന്നെ ആ കൃപ തിരിച്ചു കിട്ടണമെങ്കിൽ മൂന്ന് വർഷം അധ്വാനിച്ചാൽ പോലും നിങ്ങൾക്ക് ആ നിങ്ങൾ പഴയതുപോലെ ചെയ്ത രീതിയിൽ ആ കാര്യം ചെയ്യാൻ പറ്റി എല്ലാ ഞായറാഴ്ചയും കൃത്യമായി കുർബാനയും വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ വിശുദ്ധ കുർബാന മാറ്റിവെച്ചിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയി നോക്കണം പിന്നെ അടുത്ത കാലത്ത് കൃത്യസമയത്ത് പണ്ടത്തേതുപോലെ പള്ളി വരവ് നടക്കുകയില്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കും ഞാനൊരിക്കൽ ഒരു പ്രാർത്ഥന യോഗം നടത്തിക്കൊണ്ടിരുന്നു ഇതിനകത്ത് ഏഴോ എട്ടോ പേരേ ഉള്ളൂ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ അച്ഛനായ ശേഷം ധ്യാനങ്ങളുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ ഒരു ആറേഴ് പേരെ കൂട്ടി എല്ലാ ദിവസവും എല്ലാ വ്യാഴാഴ്ചയും ഞാൻ ഏത് സ്ഥലം പരിപാടി മാറ്റി എത്ര കിലോമീറ്റർ യാത്ര ചെയ്ത് ഈ പ്രോഗ്രാമിൽ വരുവാൻ അങ്ങനെ ആ പ്രാർത്ഥന നല്ല അനുഭവമുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ വന്ന് ഇരുന്നാൽ ഉടനെ തന്നെ ദൈവം അനേകം വചനങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരും അത് കേൾക്കാൻ ഈ ഏഴുപേർക്കും ഇഷ്ടമാണ് അതോടൊപ്പം അത് പറയാൻ എനിക്കും സന്തോഷമാണ് പറഞ്ഞു കഴിയുമ്പോൾ എനിക്കും സന്തോഷം കേൾക്കുമ്പോൾ അവർക്കും സന്തോഷം നന്നായി പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു ഗ്രൂപ്പായി മാറി അങ്ങനെ കുറേ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ തിരക്ക് കൂടിക്കഴിഞ്ഞപ്പോൾ ചില അത്യാവശ്യങ്ങളെ പ്രതി അത്യാവശ്യങ്ങളായിരുന്നു അത്യാവശ്യങ്ങളെ പ്രതി ഈ പ്രാർത്ഥനയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം പോകാതിരുന്നു ഒന്നോ രണ്ടോ പ്രാവശ്യം അത് മിസ്സായതോടുകൂടി പ്രിയമുള്ളവരെ പിന്നെ ഒരു അഞ്ചാറ് മാസത്തേക്ക് കൊണ്ട് പോകാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല പിന്നീട് ചെല്ലുമ്പോൾ പണ്ടുണ്ടായിരുന്ന അനുഭവങ്ങൾ അവിടെ ഇല്ലാതായി അവസാനം അത് നിന്ന് പോവുകയും ചെയ്തു പിന്നീട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു എന്തുകൊണ്ടാണ് പിന്നീട് പുതിയതോർണം തുടങ്ങാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ തമ്പരാൻ പറഞ്ഞു അത് ദൈവം എൻ്റെ ആഗ്രഹത്തെ പറഞ്ഞ് എനക്ക് തന്നൊരു കൃപയായിരുന്നു ഈ ഏഴ് പേരും കൂടി പ്രാർത്ഥിക്കാൻ പറ്റിയത് ആ കൃപ നീ തിരസ്കരിച്ചതുകൊണ്ട് അത് പോയി ഇനി അങ്ങനെയൊന്നുമില്ല ഇനിയും തിരിച്ചു കിട്ടണമെങ്കിൽ അതിൻ്റെ മൂന്നിരട്ടി കഷ്ടപ്പെടേണ്ടി വരും ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനേകം ദൈവകൃപകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ജീവിതം കൊണ്ട് പലതും പലതും സൗകര്യത്തെ പ്രതി നമ്മൾ മറന്നു വേണ്ടെന്ന് വെച്ചു അതുകൊണ്ട് ഈ കൃപകളൊക്കെ അന്യമായി അന്യമാകുന്നത് കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്തെങ്കിലും കൃപകൾ കൊണ്ട് കർത്താവ് നിറച്ചോളൂ പക്ഷേ ഒരു പാപം ചെയ്താണ് ഈ കൃപ നഷ്ടപ്പെടുത്തുന്നതെങ്കിൽ പാപത്തിൻ്റെ ദുരന്ത ഫലം ഇതാ തിന്മയുടെ ദുരാത്മാവ് അവിടേക്ക് വന്നാ വസിക്കും ഇതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകത്തിലെ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദാമിൻ്റെയും ഹൗവായുടെയും മാനസികാവസ്ഥയിൽ കാര്യമായി മാറ്റം വന്നു കുടുംബജീവിതത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അച്ഛനത് പറയും ഞാൻ അതിൻ്റെ ഒരു ഭാഗം മാത്രം എടുക്കുക പ്രിയമുള്ളവരെ പാപം ചെയ്ത് നിയമം ലംഘിച്ചു കഴിഞ്ഞതോടുകൂടി അത്രയും കാലം ഭാര്യയെ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചപ്പാട് ഭർത്താവിന് മാറിപ്പോയി എന്തായിരുന്നു എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസം അന്നേരവും ഉണ്ടായിരുന്ന ആരോഗ്യം സൗന്ദര്യം കഴിവ് ഇതൊക്കെ തന്നെ പാപം ചെയ്ത ശേഷവും കവ്വായിലുണ്ട് പിറ്റേ ദിവസവും കൗവ് സാമ്പാറുണ്ടാക്കി പിറ്റേ ദിവസവും പരിപ്പ് ഉണ്ടാക്കി പക്ഷേ തലേദിവസം അത് അല്ല പാപം ചെയ്ത ശേഷം ആദാവിന് ഇത് കാണുമ്പോണ്ടാകുന്നു ആദാം പിറ്റേ ദിവസം പറയുകയാണ് നീ എനിക്ക് തന്ന ഈ സ്ത്രീ അവർ പറിച്ചു തന്നു ഞാൻ തിന്നു അപ്പം ഹൃദയം മുഴുവനും വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും കൊണ്ട് ആദാം നിറഞ്ഞിരിക്കുക അപ്പോൾ നമ്മൾ ഓർക്കണം നമുക്ക് ചുറ്റുപാടുമുള്ള മനുഷ്യരെ ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് അപ്പം നമ്മൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നോക്കുമ്പോൾ ആ വ്യക്തിയിൽ എൻ്റെ ദൈവത്തിൻ്റെ സ്വരൂപമാണല്ലോ സാദൃശ്യമാണല്ലോ എന്ന് നമുക്ക് തോന്നുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു കുഴപ്പവും ഇല്ല ആർക്കാ കുഴപ്പം നമുക്കെന്തോ കുഴപ്പമാണ് ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ മാനദണ്ഡം പറയുന്നുണ്ട് എന്താണ് വലതു ഭാഗത്തും ഇടത് ഭാഗത്തും നിർത്തും ആടുകളെ എന്നിട്ട് യേശു പറഞ്ഞു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നില്ല എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷണം തന്നില്ല ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല ഞാൻ രോഗിയായിരുന്നു നിങ്ങളെല്ലാം വന്ന് കണ്ടില്ല എന്നിട്ട് യേശു പറഞ്ഞു ഈ ചെറിയവരിൽ ഒരുവന് കൊടുത്തപ്പോൾ എനിക്കാണ് നൽകിയത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ചെറിയവരെന്ന് പറഞ്ഞ ആരാ നമ്മുടെ എത്രവും കഴിവില്ലാത്തവൻ നമ്മുടെ എത്രവും പണമില്ലാത്തവൻ നമ്മുടെ എത്രയും ആരോഗ്യമില്ലാത്തവൻ നമ്മുടെ എത്ര സൗന്ദര്യമില്ലാത്തവൻ അവനാണ് ചെറിയവൻ അപ്പോൾ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ പൊതുവേ നമുക്കൊരു പുച്ഛമാണ് യേശു പറയുകയാണ് ഈ ഭൂമിയിലെ ഏറ്റവും ചെറിയ ഒരുവനെ കാണുമ്പോൾ നീ എന്ത് നിനക്ക് എന്തു തോന്നണം ഞാനാന്ന് നിനക്ക് തോന്നണം ദൈവത്തെ കണ്ടാൽ എന്നതുപോലെ ഒരു ബഹുമാനവും സ്നേഹവും ആദരവും അവന് വേണ്ടിയുള്ള ഒരാഗ്രഹവും നിൻ്റെ മനസ്സിലുണ്ടാകണം അവൻ്റെ വളർച്ചയെക്കുറിച്ച് അവൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് അവൻ്റെ ജീവനെ കുറിച്ച് ഒരാഗ്രഹമുണ്ടാകാം അങ്ങനെയുള്ളവർ മാത്രമേ സ്വർഗ്ഗത്തിൽ പോകൂ എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താണ് അങ്ങനെ കാണാനും മാത്രം നിന്റെ മനസ്സ് മാറണം സ്വർഗത്തിൽ പോകാൻ സ്വർഗീയ അനുഭവങ്ങൾ കിട്ടണം യഥാർത്ഥം അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തൊട്ടിലേക്ക് വന്ന് ഇതാ പ്രിയമുള്ളവര് ആദാമ് ആകപ്പാടെ അന്ന് ഭൂമിയിൽ ഒരു ഒരാളേ ഉള്ളൂ ആണായിട്ടും പെണ്ണായിട്ടും അതാരാ ഹൗവാ ഹവായെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത് ഇതെൻ്റെ അസ്ഥിയാണ് ഇതെൻ്റെ മാംസമാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് നീ എൻ്റേതാണ് അപ്പം സഹജീവിയെ സ്വന്തമെന്ന് എണ്ണാൻ പറ്റുന്ന മാനസികാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സ്നേഹം എന്താണ് സ്നേഹം എന്നാൽ ദൈവഗൃപ നഷ്ടപ്പെട്ടപ്പോൾ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആളിൽ നിന്ന് പോയതെന്താണ് സ്നേഹം പോയി സ്നേഹമില്ലാത്ത കണ്ണുകൾ കൊണ്ട് സഹജീവിയെ നോക്കിയപ്പോൾ ഇതാ ആദാമിന് ഇങ്ങനെ തോന്നുകയാണ് നീ എനിക്ക് തന്ന ഈ സാധനം എൻ്റെ ജീവിതത്തിന് ഏറ്റവും വലിയ പാരയായി തീർന്നിരിക്കുകയാണ് നീ എനിക്ക് തന്നു എന്ന് പറഞ്ഞാൽ നീയും ഗുണാല നീ തന്ന സാധനവും ഗുണാൽ ദൈവത്തെയും പഴിച്ച് സഹജീവിയെയും പഴിച്ച് കഴിയുന്ന അവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ അധപ്പതനമാണ് ഒരു ക്രിസ്തീയ സമൂഹത്തിലേക്ക് നോക്കി നമ്മൾ രാവിലെ മുതൽ നേരിടുന്ന എന്താണ് ഒന്ന് ദൈവത്തെ പഴിക്കുക രണ്ട് സഹജീവിയെ പഴിക്കുക ആ സഹജീവി ചിലപ്പോൾ അടുത്തിരിക്കുന്ന വനിതാ സമാജത്തിൻ്റെ മെമ്പറായിരിക്കാം എപ്പുറത്തിരിക്കുന്ന കമ്മിറ്റിക്കാരനായിരിക്കാം അപ്പുറത്തിരിക്കുന്ന അച്ഛനായിരിക്കാം ചിലപ്പോൾ മുകളിലിരിക്കുന്ന മെത്രാച്ചനായിരിക്കാം ആരാണെന്നുള്ളതല്ല സഹജീവി ആരെന്നുള്ളതല്ല പ്രധാനം പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ചുറ്റുപാടുകൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ പഴിച്ചും വിധിച്ചും കഴിയുകയാണ് ഇതിന് കാരണം എന്താണ് നമ്മുടെ ആന്തരിക മനുഷ്യനിലെ ദൈവകൃപ നഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണ് ഇതാ ചുറ്റുപാടുകളിൽ ഇതാ ദൈവത്തെ കാണാൻ പറ്റാത്തത് ഇനി നമ്മൾ ചിന്തിക്കുക നമ്മുടെ വീട്ടിൽ കൃപയുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പം ഇതാ ഭർത്താവ് വായിക്കോട്ടായും വിട്ടിരിക്കും ആരെ പോലെ കാണാൻ പറ്റും കല്യാണം കഴിപ്പിച്ചപ്പോൾ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് എന്താണ് ഇതാ മണവാളൻ യേശുവിൻ്റെ സ്ഥാനത്ത് മണവാട്ടി സഭയുടെ സ്ഥാനത്ത് അങ്ങനെയാണെങ്കിൽ വിശുദ്ധ കുർബാന ചൊല്ലി കാസായും വീലാസായും എടുത്തുകൊണ്ട് ചെല്ലുന്ന പോലെ വേണ്ടേ കാപ്പിയായിട്ടല്ല അല്ല വേണ്ടേ യേശു മണവാളൻ സഭ മണവാട്ടി ഇത് പറഞ്ഞാണ് ഒരു പുരുഷനെയും സ്ത്രീ അഭിഷേകം ചെയ്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ ആലോചിച്ച് നോക്കിക്കുക ഒരു കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം സ്നേഹവും ആദരവും അവിടെ ഉണ്ടാകേണ്ടതാണ് പരസ്പരം ഭർത്താവ് ഭാര്യ കാണുമ്പോൾ എങ്ങനെയാണ് തനിക്ക് വേണ്ടി ജീവിക്കുന്ന സഭയെപ്പോലെ കാണും തനിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവൾ എന്തുമാത്രം ബഹുമാനവും ആദരവും തൻ്റെ ഭാര്യയോട് ഭർത്താവിന് തോന്നേണ്ടതാണ് ഇങ്ങനെ പരസ്പരം ആദരവോടുകൂടി ജീവിക്കുകയായിരുന്നെങ്കിൽ പ്രിയമുള്ളവർ എത്രയോ നല്ല മക്കളുണ്ടായേന് ഈ മക്കളെയും നമ്മൾ കഷത്തി വെച്ച് കൗൺസിലിംഗ് സെൻ്റർ കയറി ഇറങ്ങേണ്ടി വല്ല കാര്യമുണ്ട് അപ്പോൾ ദൈവ സ്നേഹമുള്ള കുടുംബമായി സ്നേഹമുള്ള മക്കളുണ്ടായി എത്രയോ കുഞ്ഞുങ്ങളാണ് പ്രിയമുള്ളവരെ ധ്യാനകേന്ദ്രത്തിൽ വന്നതെന്ന് കരയുന്നു മാതാപിതാക്കന്മാരുടെ പരസ്പര സ്നേഹമില്ലായ്മയുടെ മധ്യത്തിൽ വേദനിച്ച് മുറിവേറ്റ് കഴിയുന്ന അനേകം യുവതി യുവാക്കന്മാരെ ഓരോ ദിവസവും കുഞ്ഞുങ്ങളെയും കാണുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ പ്രിയമുള്ളവരെ എന്താണ് ഇവിടെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഇതാ ദൈവ കൃപാതി നഷ്ടപ്പെട്ട ദുരാത്മാക്കൾ ഭവനത്തിലേക്ക് ആഞ്ഞടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു അനന്തരഫലം എന്താണ് ദുരാത്മാ ഉള്ളി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ എല്ലാം പഴയ പോലെ തന്നെ നടക്കും ഈ ദുരാത്മാ ഉള്ളി കയറിയ ശേഷമാണ് ഹൗവ പ്രസവിച്ചത് പ്രസവ സമയത്ത് കൊച്ചിന് ഒരു കുഴപ്പമുണ്ടായാലും നോർമൽ ഡെലിവറി കായനുണ്ടായി അതുകൊണ്ട് അവസാനിച്ചില്ല പിന്നെ ആരുണ്ടായി ഹാബേലും ഉണ്ടായി രണ്ട് പിള്ളേരുണ്ടായി നമ്മുടെയൊക്കെ പോലത്തെ തന്നെ രണ്ട് പിള്ളേർ ഒരു കുഴപ്പം കുഴപ്പമുണ്ടായില്ല അതുകൊണ്ട് നമ്മൾ ചോദിക്കും ഞങ്ങൾക്ക് തന്നെ കുഴപ്പം മിടുക്കന്മാർ രണ്ട് ആംപിള്ളേർ ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ കൂടി ഉണ്ടെന്ന് പ്രിയമുള്ളവരെ ഇനി പിള്ളേരുടെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിച്ചു നോക്കി കാര്യം ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയും പിടിയും പഴക്കമൊക്കെ ആയിട്ട് പരസ്പരം കുറ്റപ്പെടുത്തിയും പഴിചാരിയൊക്കെയാണ് ജീവിക്കുന്നത് ഇച്ചിരി പ്രാർത്ഥനയുടെ കുറവുണ്ട് വൈകുന്നേരത്തെ പ്രാർത്ഥനയൊക്കെ ഒന്ന് നിന്നുപോയി പള്ളിപ്പോൾ ഇച്ചിരി ഉള്ളൂ പക്ഷേ എന്നാലും പോകുന്നുണ്ട് പ്രിയമുള്ളവരെ രണ്ട് പിള്ളേരും വളർന്നു വന്നു രണ്ടു പേരും പള്ളി പോകുന്നവരാണ് ഇതുപോലെ നമ്മൾ ഇന്ന് നന്മയുടെ അടയാളമായി കാണുന്ന എന്താണ് നമ്മുടെ പിള്ളേർ പള്ളിയിൽ പോകുന്നവരാണോ അതെ സൺഡേ സ്കൂളിന് പോകുന്നുണ്ടോ ഉണ്ട് യൂത്ത് അസോസിയേഷൻ പ്രവർത്തിക്കുന്നുണ്ടോ ഉണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലുണ്ടോ ഉണ്ട് പിന്നെ ഏതിലേ ഇല്ലാത്തത് എല്ലാത്തിലുമുണ്ട് ആദാമിന് വായിക്കുന്ന ദൈവകൃപ നഷ്ടപ്പെട്ട ശേഷം ഉണ്ടായ രണ്ട് മക്കളുടെയും പ്രത്യേകത പ്രിയമുള്ളവരെ രണ്ട് പേരും ഇതുപോലെ പള്ളിയിൽ പോകുന്നവരായിരുന്നു എന്ന് മാത്രമല്ല അത്യാവശ്യം പള്ളിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുന്നവരുമായിരുന്നു ഫോട്ടോ മേടിച്ചു കൊടുക്കും കാസായും വിലാസായും മേടിച്ചു കൊടുക്കും അങ്ങനെ പലതും അവർ ചെയ്ത് ചെയ്തിരുന്നവരാണ് അതുകൊണ്ടാണല്ലോ ഹാബേലും കായേനും ബലിക്കായി പോയി പള്ളി പോയി അവർ രണ്ടുപേരും എന്തു ചെയ്തു ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു അപ്പോൾ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നവരാണ് രണ്ടുപേരും ദൈവത്തിന് അർപ്പിക്കുന്നവരാണ് ബലി അർപ്പിക്കുന്നവരാണ് കായേനിലും അവൻ്റെ വസ്തുക്കളിലും ദൈവം പ്രസാദിച്ചില്ല ഹാബേലിൻ്റെ ബലി സ്വീകരിച്ചു എന്താണ് പാപം ചെയ്ത സമൂഹത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ ദൈവം ചില ബലികളിൽ പ്രസാദിക്കുകയും ചില ബലികൾ സ്വീകരിക്കാതെ പോവുകയും ചെയ്യും അതാണ് ഒരു ദുരന്ത ഫലം ദൈവം പ്രസാദിച്ചെടുത്ത് എന്ത് നടക്കും ജീവൻ്റെ തുടിപ്പുകൾ ഉണ്ടാകാൻ തുടങ്ങും ദൈവിക ജീവൻ്റെ തുടിപ്പുകൾ ഉണ്ടാകും അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകാൻ തുടങ്ങും അവിടെ ദൈവകൃപ വ്യാപരിക്കാൻ തുടങ്ങും കായൻ്റെ അവസ്ഥ എന്തായിരുന്നു കായൻ അർപ്പിച്ച ശേഷവും കായൻ്റെ മനസ്സിലെ വെറുപ്പ് മാറിയില്ല അവരിലെ വിദ്വേഷം മാറിയില്ല അവൻ്റെ ദുരാത്മാക്കൾ ഇറങ്ങിപ്പോയില്ല അപ്പോൾ പ്രിയമുള്ളവരെ പാപത്തിൻ്റെ ഒരു ദുരന്ത ഫലമാണ് ബലിക്ക് ശേഷവും ഇതാ ജീവിതം നന്നാകാത്ത അവസ്ഥ ദൈവകൃപയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ആ ബലിയോടുകൂടി സ്വീകരിക്കപ്പെടുന്ന ബലിവസ്തുവിലേക്ക് ദൈവ സ്നേഹത്തിൻ്റെ അഗ്നി ഇറങ്ങി വന്ന് ആ ബലിക്ക് ശേഷം ആ ബലിവസ്തു കത്തും കത്തിയിട്ട് തീരും കനലായി മാറും അതോടുകൂടി ആ ബലിവസ്തുവിൽ ഉണ്ടായിരുന്ന എല്ലാ ദുഷിച്ച സാധനങ്ങളും കത്തിപ്പോകും സ്വർണമാണെങ്കിലോ ബലിക്ക് ശേഷം കൂടുതൽ തിളങ്ങാൻ തുടങ്ങും വെള്ളിയാണ് ബലിയർപ്പിച്ചെങ്കിലോ ഇതാ തീയിറങ്ങി വന്ന് ബലിവസ്തു കത്തിക്കഴിയുമ്പോൾ വെള്ളിയും സ്വർണവുമാണെങ്കിൽ കൂടുതൽ തിളക്കുള്ളതായി തീരും ഇവിടെ ഇതാ ഹാബേലിൻ്റെ ബലിവസ്തുവിൻ്റെ മേൽ ഇറങ്ങി വന്നു അത് കത്തി ഹാബേല് സന്തോഷത്തോടെ മനസ്സിലൊന്നുമില്ലാതെ നിഷ്കളങ്കനായി പുറത്തേക്കിറങ്ങി കൈയടിച്ച് പാട്ടുപാടി അവൻ സന്തോഷത്തോടെ ഇതാ വീട്ടിലേക്ക് പോയി കായൻ്റെ മുഖം കുർബാനയ്ക്ക് ശേഷവും നന്നായില്ല രണ്ടോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നാം ദൈവകൃപയുള്ള മനുഷ്യനാണെങ്കിൽ ഒരു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമ്മുടെ ഹൃദയത്തിലെ എല്ലാ വെറുപ്പും കത്തിയിരിഞ്ഞു പോകും എല്ലാ മളച്ചതകളും കത്തിയിരിഞ്ഞു എല്ലാ അശുദ്ധിയും കത്തിയിരിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് വരുന്ന ഏതെങ്കിലും കുടുംബങ്ങൾ തമ്മിൽ ഇതാ സ്ഥായിയായ വഴക്ക് നിലനിൽക്കുമോ നിൽക്കുമോ ഹാബേലാണ് പള്ളിയിലുള്ളതെങ്കിൽ കുർബാനയ്ക്ക് ശേഷം പ്രിയമുള്ളവരെ കത്തി എരിഞ്ഞ പോലെ ആയിരിക്കും പള്ളി കാരണം ആളുകളെല്ലാം സ്നേഹത്തിൻ്റെ അഗ്നി കനലായിരിക്കും ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ഞായറാഴ്ച ദിവസം ബലി അർപ്പിക്കാൻ നിങ്ങൾ വന്നുപോയി നിങ്ങളുടെ കുടുംബത്തിൽ പലരുമായി നിങ്ങൾക്കുണ്ടായ ദേഷ്യവും വൈരാഗ്യവും വെറുപ്പും മിണ്ടാത്തവരും മിണ്ടാതിരിക്കുന്നു വഴക്ക് പിടിച്ചവർ വഴക്ക് പിടിച്ചവരായിരുന്നു എന്തെങ്കിലും മേഖലയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല പിണങ്ങിയവരൊക്കെ പിണങ്ങി പോയവരൊക്കെ പോയി ഈ അവസ്ഥ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുക എന്തുകൊണ്ടാണെന്നറിയോ പ്രിയമുള്ളവരെ ബലി കൊണ്ട് ഇതാ ബലി സ്വീകരിക്കപ്പെടാതെ പോകും അതാണ് ദുരന്തഫലം അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇതായി ഈ ദുരന്ത ഫലം കിടപ്പുണ്ട് സ്വഭാവം ചെറിയൊരു വിഷ വിഷമോ ചെറിയൊരു വെറുപ്പോ വിദ്വേഷോ അല്ല പ്രധാനം മറിച്ച് കായേന്യ സ്വഭാവം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും കുടുംബ ജീവിതത്തിലേക്കും സഭാ ജീവിതത്തിലേക്കും കടന്നു വന്നിട്ടുണ്ട് കായന്യ സ്വഭാവം അതിൻ്റെ പ്രത്യേകത എന്താണ് ഒരു ബലിക്ക് ശേഷവും അതിൻ്റെ മേൽ മാറ്റമുണ്ടായില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പോലും മാറ്റാൻ പറ്റാത്ത വിധം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിനപ്പുറത്തുള്ള ഒരു തിന്മയുടെ നിയന്ത്രണമുള്ള മനുഷ്യൻ അങ്ങനെയുള്ളൊരു വ്യക്തിയെ രക്ഷിക്കാൻ ഭൂമിയിൽ ആരെക്കൊണ്ട് പോലും സാധിക്കുകയില്ല തമ്പുരാൻ വിചാരിച്ചാൽ പോലും നടക്കുകയില്ല അപ്പം നമ്മുടെയൊക്കെ ചില ഇടയിലെ ആളുകളെ രക്ഷിക്കാൻ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും നടക്കുകയില്ലാത്ത മനുഷ്യരുണ്ട് സാധിക്കുമായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ തമ്പുരാൻ രക്ഷിക്കല പലരുടെയും ജീവിതത്തിലെ പല പ്രതിസന്ധികളും ദൈവം വിചാരിച്ചാൽ പോലും മാറ്റാൻ മേലാത്തതുകൊണ്ട് കാരണം എന്താണ് അത്രമാത്രം പാപത്തെ മുറുക്ക പിടിച്ചാണ് അവൻ ജീവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ കായേൻ ഹാബേലിനെ കുത്തിക്കൊന്ന കൊലപാതകം ഒഴിവാക്കാൻ പറ്റാമായിരുന്നായിരുന്നെങ്കിൽ ആരൊഴിവാക്കുമായിരുന്നു ആരൊഴിവാക്കുമായിരുന്നു ദൈവം ഒഴിവാക്കുമായിരുന്നു ഐ എസ് തീവ്രവാദികൾ ക്രൈസ്തവൻ്റെ കഴുത്ത് കണ്ടിച്ച് മുറിച്ച് മാറ്റിവെക്കുന്നത് ദൈവം അനുവദിച്ചിട്ടാണോ ആണോ അല്ല പിന്നെ തമ്പുരാൻ അത് അനുവദിക്കുന്ന എന്തുകൊണ്ടാണ് ഇവൻ്റെ കഴുത്ത് കണ്ടിച്ചിട്ടെങ്കിലും അവൻ്റെ ഹൃദയത്തിലെ വെറുപ്പ് മാറുന്നെങ്കിൽ മാറട്ടെ കണ്ടോ യേശു അതല്ലേ ചെയ്തത് എൻ്റെ നെഞ്ചത്ത് കുത്തിയിട്ട് എൻ്റെ ശരീരം തല്ലിത്തകർത്തിട്ട് എനിക്ക് ഓശാന പാടിയവർ ഇന്ന് എൻ്റെ ഇതാ തലയിൽ മുൾക്കിരീടം ചാർത്തി എന്നെ പീഡിപ്പിച്ചെങ്കിലും അവരുടെ തിന്മ നിർവീര്യമാകുന്നെങ്കിൽ ആകട്ടെ ഇതാണ് ഹാബേൽ ഇതാണ് പ്രിയമുള്ളവരെ ഹാബേൽ അപ്പോൾ നമ്മൾ ഓർക്കണം നമ്മുടെയൊക്കെ ഉള്ളിലെ തിന്മയുടെ സ്വാധീനത്തെ ഉപേക്ഷിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ പരിശുദ്ധാത്മാവിനെ ഇതാ തിരിച്ചു പിടിക്കണം തിരിച്ചു പിടിക്കണം അതുമല്ല വേറെ മാർഗമില്ല പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ചു വരണം അപ്പോൾ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ സമൂഹത്തിൽ മുഴുവനും ആഴപ്പെട്ട് കിടക്കുന്ന ഒരു തിന്മയുടെ സ്വാധീനമാണ് കായേന്യ സ്വഭാവം അതെന്താണ് ഇതാ ഹാബേലിൻ്റെ ബലി സ്വീകരിച്ചു അതുകൊണ്ട് അവൻ്റെ ദൗത്യവിതാണ് എങ്ങനെയെങ്കിലും ഹാബേലിനെ തട്ടണം രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ആഗ്രഹം മറ്റൊരുത്തിനിട്ടെങ്ങനെ ഉപദ്രവിക്കാം അത് അവൻ്റെ മകൾക്ക് റാങ്ക് കിട്ടി അവൻ്റെ മകള് ഇതാ സിവിൽ സർവീസ് എക്സാം എഴുതാൻ പോകുന്നു ഇതാണ് നമ്മുടെ വിഷമം നമ്മളിങ്ങനെ വിഷമിച്ചും ഭാരപ്പെട്ടും ഭാരപ്പെട്ടും വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കും അവനെ എങ്ങനെ ഉപദ്രവിക്കുക അപ്പോഴാണ് പറയുന്നത് അവിടെ ഒരു കണിയാനുണ്ട് ആ കണിയാൻ്റെ അടുത്ത് പോയാൽ മതി കുറച്ച് പൊടി തരും ആ പൊടി അവരുടെ കിണറ്റിൻ്റെ അവിടെ കൊണ്ട് വെതറിയാമത് ഉടനെ പിന്നെ ഇതും കൈപ്പിടിച്ചോണ്ടിരിക്കുകയാണ് എപ്പോഴാണ് കിണറ്റിൻ്റെ അവിടെ വിതറുന്നത് രാവിലെ മുതൽ ഇതും കൈപ്പിടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഇതുകൊണ്ട് വെതറും അവസാനം എന്താണ് ഇത് വെതറിയവർക്കൊന്നും സംഭവിക്കുകയല്ല അവസാനം ഇത് മേടിച്ചുകൊണ്ട് പോയവൻ്റെ പണി തീരും അവരെക്കുറിച്ച് എന്ത് ദുഷ്പ്രചരണം നടത്താം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ നന്മയിൽ എങ്ങനെയെല്ലാം നമുക്കവനെ നേരെ ഓപ്പോസിറ്റ് സംസാരിക്കാം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ കായന്യ സ്വഭാവത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് പരദൂഷണം അസൂയ ഏഷണി പിന്നെ ഫേസ്ബുക്കിൽ പല തരത്തിലുള്ള മറ്റുള്ള വ്യക്തികളെ പോസ്റ്റ് ഇടുക ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെന്ന് പറയുന്നത് പ്രിയമുള്ളവർ കായന്യ സ്പിരിറ്റിൻ്റെ ബൈ പ്രോഡക്റ്റാണ് അപ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ ഇതുപോലെ ഒത്തിരി മേടിക്കാൻ കിട്ടും എന്താണ് ഇത്തിരി ബൈ പ്രോഡക്റ്റുകൾ അസൂയ കൊശമ്പ് ഏഷണി ഇതല്ല എന്നാൽ ഇത് നന്നായിട്ട് വളരാൻ സാധ്യതയുള്ള മണ്ണെന്ന് പറയുന്ന ഏതാണ് പുരുഷനാണോ സ്ത്രീയാണോ നേരത്തെ ഇത് സ്ത്രീകളിലായിരുന്നു കൂടുതൽ വളർന്നുകൊണ്ടിരുന്നത് അവരിപ്പോൾ ഈ സീരിയലുമൊക്കെ കണ്ടിരിക്കുന്ന കാരണം അവർക്ക് ഇതൊന്നും വിഷയമല്ല ഇപ്പോൾ അതുകൊണ്ട് ഈ കായന്യ സ്വഭാവത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ഇന്നെന്താണ് പണിയില്ലാതിരിക്കുന്ന പുരുഷന്മാരിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ ഇതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കുക തിന്മയുടെ ദുരാത്മാക്കൾ നമ്മളിൽ നിന്ന് വിട്ടുപോയാൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ പ്രവർത്തിച്ച് നമ്മളിൽ രക്ഷയിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കൂ അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് കായേന്യ സ്വഭാവങ്ങളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുപാടുമുള്ള വ്യക്തികളെ ദൈവം സൃഷ്ടിച്ചവരാണെന്നും ദൈവ സ്വഭാവത്തിൽ സൃഷ്ടിച്ചവരാണെന്നും എന്തോ തട്ടുകേടു പറ്റി അവരുടെ ദൈവ സ്വഭാവവും ദൈവചീതനും പോയതാണെന്നും അവർക്ക് തിരിച്ചു കിട്ടേണ്ടത് എൻ്റെ ആവശ്യമാണെന്നും തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി ആയിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം അതാണ് ഒരു നല്ല ഹാബേലിൻ്റെ സ്വഭാവമുള്ളവരുടെ പ്രത്യേകത നല്ല ഹാബേലിൻ്റെ പ്രത്യേകത ഇതാണ് അതുകൊണ്ട് ഇന്നീ ധ്യാനത്തിനിരിക്കുന്ന ഓരോ ദൈവ പൈതലും തങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ വർഷങ്ങളായി കുടികൊള്ളുന്ന വെറുപ്പിൻ്റെ മേഖലകളെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം